ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേറ്റ് വന്ന് ഞാൻ ചോറ് വെച്ചു, കറിക്കുള്ള കാര്യങ്ങൾ നോക്കണം കേട്ടോ. റെഫ്രഷ് ഞാൻ ഒരു തവണ ഉണ്ടാക്കി വെച്ചതാണ്. നമ്മുടെ വെയിങ് മെഷീൻ ഉണ്ടല്ലോ, അവിടെയാ വെക്കണതേ. എനിക്ക് ഓർത്തില്ല, ഞാൻ ഇത് ഇച്ചിരി ഇങ്ങോട്ട് നിരങ്ങിയിരിക്കുന്നത് ഞാൻ ഓർത്തില്ല. അപ്പൊ ഞാൻ നമ്മുടെ വെയിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയി മെഷീൻ സെറ്റ് ചെയ്ത് വെക്കാന്ന് കരുതിയപ്പോഴ്, എന്നിട്ട് വേണം വീഡിയോ എടുക്കാന്ന് കരുതി. അന്നേരം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഓർമ്മയില്ലാണ്ട് ഈ ഡോർ ഇങ്ങനെ ഓപ്പൺ ആക്കി. ഓപ്പൺ ആക്കിയപ്പോ നമ്മുടെ വെയിങ് മെഷീൻ താഴെ ഇരുന്ന അഫ്രഷ് രണ്ടെണ്ണം താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കത്തിക്കട്ടെ. അഫ്രഷ് രണ്ടെണ്ണം താഴെ വെച്ചിട്ടുണ്ടായിരുന്നെ. അതിലെ ഓരോ ഫ്രഷിന്റെ ബോട്ടിലുമ്പേക്ക് വീണ് വെയിങ് മെഷീന്റെ പരിപ്പിളാക്കി എന്ന് ഞാൻ വിചാരിച്ചു. ഭയത്തിനൊന്നും പറ്റിയില്ല കേട്ടോ. ഈ വെള്ളം ഇവിടെ നിന്നിട്ട് തിളക്കട്ടെ, നമുക്ക് അപ്പോഴത്തേക്കും വെയിറ്റ് നോക്കാം. അറുപത്തി എട്ട് കിലോ കേട്ടാ. നമ്മള് ഇന്നലെ രാത്രി പോയി ഫുഡ് അടിച്ചതിലൊക്കെ ഉണ്ടാവും. മാത്രല്ല, നമ്മള് ട്രിപ്പൊക്കെ പോയി വന്നിട്ട് ഡയറ്റ് ഒന്നും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നില്ലല്ലോ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 41 ഡേയ്സിന്റെ ചലഞ്ച് ആണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇന്ന് ഡേ വൺ ആണ് കേട്ടോ, ഡേ വൺ ആണ് ഇന്ന്. ഇന്നേക്ക് 41-ാമത്തെ ദിവസം എത്ര കിലോ വെയിറ്റ് ആവുന്നുണ്ട്, മാക്സിമം ഐഡിയൽ ആവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇന്ന് ഡേ വൺ ആണ്. നമ്മുടെ ഡേറ്റ് എത്രയാണ്, 20 നവംബർ ആണ് കേട്ടോ, 2023. നമുക്ക് നമ്മുടെ വെയിറ്റിന് ഇവിടെ കളഞ്ഞിട്ട് പോകണം. ഇന്ന് 68 kg ആണ് കേട്ടോ വെയിറ്റ് വരുന്നത്. 68 kg ആണ്. ഞാൻ മെഷർമെന്റ്സ് ഒന്നും ചെക്ക് ചെയ്യണില്ലേ എന്ന്, വേറെ ഒന്നല്ല, സമയമില്ല. നമ്മുടെ മയക്ക് വർക്കാവാണ്ടായി, ആകപ്പാടെ ഒരു പണി കിട്ടിയിട്ടുള്ള ദിവസമാണെന്ന്. പക്ഷെ കുഴപ്പമില്ല, നമുക്കിത് മേലെ തന്നെ പറഞ്ഞു നോക്കാം കേട്ടോ. അതിലൊരു ബാറ്ററി എന്തായാലും മാറ്റേണ്ടി വരും, ചളുങ്ങി പോയി താഴെ വീണിട്ട്. കണ്ടു, ഞാൻ ഇവിടെയാണ് എന്റെ വെയിങ് മെഷീൻ വെക്കണത്. ഇങ്ങനെ ഓപ്പൺ ആക്കിയപ്പോ പെട്ടെന്ന് വീണ് പോയതാണ്. ഞാന് ആ ഫ്രഷ് രണ്ടാമത് ഉണ്ടാക്കി. എന്റെ ഫ്രഷ് നമുക്കിനി കറി എന്താ വെക്കണമെന്ന് വെച്ചു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ക്യാരറ്റ് എടുത്തിട്ട് ഒരു ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് നമ്മുടെ ദോശ മാവിനകത്ത് ഇട്ടിട്ട് നമുക്കിങ്ങനെ പനിയാരുണ്ടാക്കാം കേട്ടോ. അപ്പൊ ഉണ്ണിക്ക് അത് കൊടുത്തയക്കാം. ഇന്ന് തൊട്ടിട വന്ന് ക്ലാസ് തുടങ്ങാണ്. നാളികേരം തീർന്നു പോയി. അതുകൊണ്ട് നമുക്ക് തക്കാളി ജസ്റ്റ് ഒരു ചട്നി ഉണ്ടാക്കിയിട്ട് അതാക്കാം. അപ്പൊ എനിക്ക് എന്താ ഇപ്പൊ കൂട്ടാനൊന്നും തന്നുവിടാത്തതെന്ന് ചോദിച്ചു. അപ്പോ അവന്റെ പരാതി നമുക്ക് തീർക്കാം. പച്ചമുളക്, പിന്നെന്താ വേണ്ടത്, പിന്നെ നമുക്കൊരു സവാള, ഒരു ഓണിയൻ വേണം. ഇത്രയാണ് കേട്ടോ നമുക്ക് വേണ്ടത് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇഞ്ചി, ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പനിയാരം ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചട്നി ഉണ്ടാക്കാനും ഒക്കെ കൂടി വേണ്ടത്. അപ്പൊ ഞാൻ വേഗം തന്നെ എന്റെ ജോലികളിലേക്ക് കടക്കട്ടെ. നേരെ വൈകിയ കാരണം കൊണ്ട് ഇനി അത്തോട്ടിനെ എണീപ്പിച്ച് വിടാനായിട്ട് ലേറ്റ് ആവും കേട്ടോ. നാളെ തൊട്ട് നമുക്ക് കുറച്ചും കൂടി ഡീസെന്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. ഞാൻ എന്റെ ഫ്രഷും കൂടി ഒന്ന് കുടിക്കട്ടെ. ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. മോരുകറി ആട്ടാ വെക്കണത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ മോരുകറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിത് വേഗം സെറ്റ് ആക്കാം, ഇനി ഷേക്ക് കുടിക്കുമ്പോ വീഡിയോ എടുക്കാം കേട്ടോ. അത്തുട്ടനെ കൊണ്ടാക്കിയിട്ട് വന്നു കേട്ടോ. സമയപ്പോ 8:30 ആയിട്ടുണ്ട്. ഞാൻ നമ്മുടെ എന്താ പറയാ, മൈക്കിന് എന്താ പറ്റിയെന്നൊന്ന് നോക്കട്ടെ കേട്ടോ. മൈക്കിന് എന്താ പറ്റിയെന്ന് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജോലികൾ ഇതാ കിടക്കണം കണ്ടു, പാല് പാക്കറ്റ് താഴെ വേണതാ. ജോലികള് അവിടെയൊക്കെ ക്ലീൻ ആക്കണം. പാത്രം കഴുകാനുണ്ട്, കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിച്ചിട്ട് ഞാൻ വേഗം തന്നെ കുറച്ച് വർക്കുണ്ട്, അതൊക്കെ ഒന്ന് തീർക്കണം. വർക്ക് മീൻസ് നമ്മുടെ എഡിറ്റിങ്ങും അതുപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഷെഡ്യൂൾ പോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം അതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോയുടെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിക്കണം. അങ്ങനെ കുറച്ചധികം പണികളുണ്ട്, അതൊക്കെ ഞാൻ വേഗം തീർത്തിട്ട് വേണം നമ്മുടെ അത്തോടനെ കൊണ്ടുവരാൻ പോകാനായിട്ട്. പിന്നെ അത്തോടിന് ഒരു സർപ്രൈസ് കൊടുക്കണം. അവൻ താഴെ ഇരുന്നിട്ടാണ് പഠിക്കണതൊക്കെ. താഴെ അപ്പോൾ അവൻ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, തണുപ്പല്ലേ.
അപ്പൊ കുട്ടിക്ക് നിലത്തി ഇരുന്നിട്ട് പഠിക്കുമ്പോഴ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇതിനെ കുനിഞ്ഞിരുന്ന് വളഞ്ഞിട്ടൊക്കെ വേണം താഴെ വെച്ചിട്ട് എഴുതാനായിട്ട് മടിയിൽ. അപ്പൊ ഞാനൊരു റൈറ്റിംഗ് പാഡ് വാങ്ങിച്ചു കൊടുത്തു. ഈ ഒരു റൈറ്റിംഗ് പാഡ് അവന്റെ മടിയിൽ വെച്ചിട്ട് ഇരുന്നിട്ട് എഴുതാനൊക്കെ അവന് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ പണ്ട് ചെറുപ്പത്തിൽ ഞാനൊക്കെ അത് ഒരുപാട് അത് അങ്ങനെ വിഷമിച്ചിട്ടുള്ളതാണ്. അയ്യോ നമുക്കൊരു ടേബിൾ ഉണ്ടായിരുന്നെങ്കിൽ ഇരുന്ന് പഠിക്കാലോ സ്കൂളിൽ. അതുകൊണ്ട് ഞങ്ങൾ ഹോംവർക്കൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് വരാറ്. വീട്ടിൽ കൂടുതൽ ഞങ്ങൾ കളിക്കലാണ് പതിവ്. അപ്പോൾ പിന്നെ നമുക്ക് അയൽവക്കത്ത് പിള്ളേരൊക്കെ ഉണ്ടാവുമല്ലോ കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പം ഞാൻ കുറേ നാളായിട്ടാണ് വിചാരിക്കണേ, ഒരു 6 മാസമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണേ അവനൊരു ടേബിൾ വാങ്ങിച്ചു കൊടുക്കണം, സ്റ്റഡി ടേബിൾ വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ കുറേ നാളുകൾ കൊണ്ട് ഇത്തിരീശ പൈസ കൂട്ടി വെച്ചിട്ട് ഞാൻ ഇന്നൊരു ടേബിൾ അവന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ അവന് സന്തോഷമാവും. ഈ കുട്ടികളുടെ സ്റ്റഡി ടേബിളില്ലേ, അത് വാങ്ങിക്കാമെന്ന് വിചാരിക്കണം. ഞാൻ ആദ്യം ഒരു ഊണുമേശം മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ചായ കൊടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു ടീപ്പോയോ ടേബിളോ ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട്. അപ്പോൾ ഇന്നലെ നമ്മുടെ വീടിൻ്റെ ഓണർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ കിടക്കണ സോഫയൊക്കെ പഴയതാണ്, ഡാമേജാണ്, അപ്പോൾ ഇത് മാറ്റിയിട്ട് ഇവിടെ ഒരു പെർമനൻ്റ് സോഫ അടിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം ആ ഒരു ഭാഗത്തെ സോഫ മാറ്റുകയാണെങ്കിൽ നമുക്കൊരു ഊണുമേശം മേടിക്കണം. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടീപ്പോയോ ഒറ്റ മേടിക്കാം കേട്ടോ. ഇപ്പം തൽക്കാലം അത്തോട്ടിന് ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടൊരു ടേബിൾ മേടിക്കാമെന്ന് വിചാരിക്കണേ. അപ്പോൾ അവന് പഠിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു നിലത്തിരുന്ന് പഠിക്കും കൂടി ചെയ്യുമ്പോൾ ആശ ഭയങ്കര മടിയാണ്. ഞാൻ സമ്മതിക്കൂല, എനിക്ക് വേണ്ട, എനിക്ക് വയ്യ, എനിക്ക് കാല് തണുക്കണോ, എനിക്ക് തണുത്തിട്ട് പാടില്ല എന്നൊക്കെ പറയും. തണുപ്പ് എത്ര ഉണ്ടെന്നുള്ളത് എനിക്ക് ഒരു ഇതൊക്കെ ഉണ്ടോ, നമ്മുടെ വെളിച്ചെണ്ണ ജെല്ല് പരുവത്തിലാണ് ഇരിക്കുന്നത്, അത് കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാവുമല്ലോ അല്ലേ. ഇനി തണുപ്പ് തുടങ്ങാൻ പോവുകയാണ്. നല്ല തണുപ്പാവുന്ന സമയത്ത് അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓൾറെഡി അവൻ ഭയങ്കര വെയിറ്റ് കുറവല്ലേ, അത് കാരണം അവന് എന്താ പറയാ, സാധാരണ കുട്ടികളിനെക്കാട്ടി അവൻ വെയിറ്റ് കുറവാ. ഭക്ഷണം കഴിക്കാൻ അവന് വിശപ്പുണ്ടെങ്കിലും ഭയങ്കര മടിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ആൾക്കാരനെ ഇങ്ങനെ ഗൈഡ് ചെയ്യുമല്ലോ, നിങ്ങളിങ്ങനെ ഭക്ഷണം റൈസ് ക്വാണ്ടിറ്റി കുറച്ചെടുക്കുക, വെജിറ്റബിൾസ് കൂടുതലെടുക്കുക, സാലഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക, അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക എന്നൊക്കെ പറയൂലേ. അപ്പോൾ ഇവ സാധാരണ കഴിക്കണേക്കാട്ടിലും റൈസ് ക്വാണ്ടിറ്റി കുറവാ. സാധാരണ പിള്ളേർ കഴിക്കണ അത്രയ്ക്ക് റൈസ് അവൻ കഴിക്കില്ല, പക്ഷേ അവൻ സാലഡ്സും വെജിറ്റബിൾസൊക്കെ കഴിക്കും. എന്നാലും ഇവൻ്റെ വെയിറ്റ് കൂടണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസ് വേണ്ട, വേറെ എന്ത് സാധനമാണെങ്കിലും നമ്മളിപ്പോൾ റാഗിയൊക്കെ കുറുക്കി കൊടുക്കുകയാണെങ്കിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാവില്ല. ഇവൻ പറയണേ എനിക്ക് വെയിറ്റ് വെക്കണ്ട, വെയിറ്റ് വെക്കണത് അൺഹെൽത്തിയാണ്, വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ നടക്കാൻ പറ്റില്ല, ഓടാൻ പറ്റില്ല, സ്റ്റാമിന ഉണ്ടാവില്ല, കളിക്കാൻ പറ്റില്ല, എന്താ പറയാ, നമുക്ക് എനർജറ്റിക് ആയിട്ടിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരും. അമ്മയല്ലേ പറയണത് വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ ഭംഗി അങ്ങനെ ബോഡി ഷേപ്പ് ഉണ്ടാവില്ല, വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ കളിക്കാൻ പറ്റില്ല, വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ ഓടിച്ചാടി നടക്കാൻ പറ്റില്ല. നമ്മൾ കുട്ടികളിനൊക്കെ, അതായത് ഒരു 10 വയസ്സിന് മുകളിലുള്ള കുട്ടികളൊക്കെ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വിളിക്കും. അപ്പം നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണ കാര്യങ്ങളൊക്കെ ഇവൻ കേട്ടിട്ട് ഇവൻ നമ്മളിങ്ങോട്ട് പഠിപ്പിക്കും ഭക്ഷണം കഴിക്കാൻ പറയുമ്പോഴും. അപ്പോൾ ഇവൻ വെയിറ്റ് വെക്കണില്ല. കുറേശ്ശെ നമുക്ക് അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും അവൻ വളരെ ലിമിറ്റ് ചെയ്തിട്ട് അവൻ കഴിക്കുള്ളൂ. ഒരു പക്ഷേ അത് നല്ലതായിരിക്കാം. അവൻ വലുതായി വരുന്ന സമയത്ത് അവനൊരു എക്സസ് വെയിറ്റിലേക്ക് പോവാതിരിക്കാനായിട്ട് അവൻ്റെ ഈ ഒരു ഹാബിറ്റ് അവനെ ഹെൽപ്പ് ചെയ്യും. നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കും. അപ്പോൾ അവൻ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അവൻ ഇവൻ്റെ ഈ ഹാബിറ്റ്സൊക്കെ അവനെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ എന്നാലും നമ്മൾ നമ്മുടെ മക്കളെ കുറച്ച് തടിയൊക്കെ വെച്ച് നല്ല രസത്തിലൊക്കെ ഇരിക്കുന്ന കാണാനല്ല നമുക്ക് ഇഷ്ടം ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഇത് കഴിക്കും ഇത് കഴിക്കും എന്നൊക്കെ പറയും. നമ്മൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവൻ കഴിക്കുന്നില്ല. അവനെല്ലാത്തിനും ഒരു ലിമിറ്റാണ്, നോക്കണം. പതുക്കേനെ അവന് പറഞ്ഞ് മനസ്സിലാക്കി വെയിറ്റ് വെപ്പിക്കാനൊക്കെ നോക്കണം. അപ്പം ഇവൻ ഈ വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ ഇവൻ സാധാരണ നമ്മൾ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണേക്കാട്ടിലും കൂടുതൽ ഭക്ഷണം കുറവാണ് ഇവൻ കഴിക്കണത്. നമ്മളിപ്പോൾ വെയിറ്റ് ലോസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അതേ ഒരു ഇതാണ് പാറ്റേണാണ് ഇവൻ ഫോളോ ചെയ്യണത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇവനാണെങ്കിൽ ആകെ 14 കിലോ വെയിറ്റ് ഉള്ളൂ, ഭയങ്കര വെയിറ്റ് കുറവാണ്. ഇവൻ്റെ കൂടെയുള്ള പിള്ളേർ ഇവൻ്റെ ക്ലാസ്സിലെ ഏറ്റവും ചെറുത് ഇവനാണ്. ഓൾറെഡി അവൻ ഏജ് കുറവാണ്. കറക്റ്റ് ജൂണിലേക്ക് നമുക്ക് 4 വയസ്സ് ആയാലല്ലേ ക്ലാസ്സിലേക്ക് എൻട്രി ഉള്ളൂ. ബാക്കി കുട്ടികളൊക്കെ 4.5 വയസ്സ് 5 വയസ്സൊക്കെ ആയ പിള്ളേരാണ്. ഇവൻ കറക്റ്റ് പക്ക 4 ഇയറാണ് അവന് ഏജ് എന്ന് പറയണത്. അപ്പോൾ ഓൾറെഡി അവൻ ചെറുതാണ്. അതിനിടയിൽ കൂടി ഇവൻ ആവശ്യത്തിന് വേണ്ട വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഭയങ്കര ചെറുതാവൻ.
അപ്പൊ നമുക്കൊരു വിഷമം മറ്റു കുട്ടികളെ കാണുമ്പോഴ് അയ്യോ എന്റെ മോനിച്ച് ഈ തടിയൊക്കെ വെച്ച് കാണാനായിട്ട് കൊതിയുണ്ട് എനിക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചേക്കണേ കുറച്ച് ഫുഡ്സൊക്കെ അവന് ഉണ്ടാക്കി കൊടുക്കണം, ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അതൊക്കെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം കേട്ടോ. അപ്പൊ നിങ്ങളുടെ മക്കള് വെയിറ്റ് കുറവാണെങ്കിൽ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലൊരു എഫക്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ അവന് ഗിഫ്റ്റായിട്ട് താഴെ ഇരുന്ന് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് അവനൊരു സ്റ്റഡി ടേബിൾ ഗിഫ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടി ഇന്ന് വൈകുന്നേരത്തിന് പറ്റുകയാണെങ്കിൽ ഹസ്ബൻഡ് നേരത്തെ വരികയാണെങ്കിൽ ടേബിൾ വാങ്ങിക്കാനായിട്ട് പോകണം, അതല്ലെങ്കിൽ പിന്നെ നാളെ ആക്കേണ്ടി വരും കേട്ടോ. എങ്ങനെയാന്ന് അറിയില്ല, എല്ലാം ഹസ്ബൻഡ് വരണ സമയത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അപ്പൊ ഞാൻ വേഗം വർത്തമാനം പറഞ്ഞു പോയി സമയം പോയിട്ടോ. എന്റെ പല്ലുതേപ്പൊക്കെ കഴിഞ്ഞാണ് ഞാൻ കുറച്ച് സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യണം. എൻ്റെ മുഖത്ത് നല്ല ഓയിലി ആയിട്ടിരിക്കുന്നുണ്ട്. എന്റെ ലിപ്പ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് പൊട്ടാൻ തുടങ്ങിയപ്പോഴും ഞാനൊരു ലിപ് ബാം എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. സ്കിൻ കെയർ ചെയ്യണം, വിന്റർ സീസൺ ആണ്, സ്കിന്നൊക്കെ ഭയങ്കര ഡാമേജ് ആയി ഒടുങ്ങിയിട്ടുണ്ട്. അപ്പൊ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണം. ഹെയർ എനിക്ക് എന്താ പറയാ, സാരി ഗുരുവായൂരൊക്കെ പോകണം ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പൊ അന്നേരം നമുക്ക് ഈ ഒരു ഹിപ്പി തല വെച്ചിട്ട് എങ്ങനെ പോവാം. ഇച്ചിരി മുടി ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സാരി ഒക്കെ കൊടുത്തിട്ട് പോവാലോ, സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് പോവാലോ. മോന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സെറ്റ് മുണ്ടൊക്കെ കൊടുക്കണത്. എന്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാട്ടോ ഞാൻ സെറ്റ് മുണ്ട് സാരി ഒക്കെ കൊടുക്കണത്. ഈ മുട്ടത്തല ഏകാനോണ്ട് ഞാൻ സാരി ഒന്നും എടുക്കാറില്ല. നമുക്ക് നോക്കാം, നാട്ടിൽ പോകുന്ന സമയത്തേക്ക് ഒരു ഇച്ചിരിയെങ്കിലും മുടി വലുതാവാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാരി എടുക്കാലോ. അപ്പൊ ഞാൻ വേഗം ജോലികളിലേക്ക് കടക്കട്ടെ കേട്ടോ. അതിനിടയിൽ കൂടെ ഗുരുവായൂർ ഏകാദശി വരുന്നുണ്ട്. എനിക്ക് പറ്റുകയാണെങ്കിൽ ഗുരുവായൂർ ഏകാദശി നോക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോ അതിന്റെ കാര്യങ്ങള്, ഡയറ്റ് കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് പ്ലാൻ ചെയ്യണം, വെയിറ്റ് ലോസിനെ ബാധിക്കാത്ത രീതിയിൽ. അപ്പൊ ഞാൻ വേഗം പോയി എന്റെ ജോലികളിലേക്ക് കടക്കട്ടെ. ജോലി ചെയ്യുന്നത് ഞാൻ എടുക്കുന്നില്ല, നമുക്ക് നാളെ തൊട്ടിട്ട് കറക്റ്റ് ആക്കാം കേട്ടോ. എന്റെ മൈക്കിന് മൈക്ക് കംപ്ലൈന്റ് ആകാനുണ്ട്, അതൊന്ന് ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കണം. ഞാനിപ്പോ ഉറക്കെ ഒച്ചത്തിൽ പറയേണ്ട ഒരവസ്ഥയാണ്. വീഡിയോ പലർക്കും മൈക്കില്ലാണ്ട് നമ്മള് ഷൂട്ട് ചെയ്യണ സമയത്ത് കേൾക്കണില്ല, വീഡിയോ കാണണം ആഗ്രഹമുണ്ട് പക്ഷെ വോയിസ് ഇല്ലാത്തതിനെ കൊണ്ട് കേൾക്കാൻ പറ്റുന്നില്ല. നിങ്ങള് മൈക്ക് മേടിക്കുന്നു പറഞ്ഞിട്ടാണ് നമ്മള് മൈക്ക് മേടിച്ചത്. മൈക്കിന് എന്തോ പണി കിട്ടിയിരിക്കുകയാണ്. മൈക്ക് ഞാനൊന്ന് ശരിയാക്കാൻ നോക്കട്ടെ. അപ്പൊ ഞാൻ ഭയങ്കര ഷൗട്ട് ചെയ്ത് ഷൗട്ടല്ല ഭയങ്കര ലൗഡിൽ സംസാരിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ വേഗം പോയിട്ട് എന്റെ ജോലികളൊക്കെ തീർക്കട്ടെ, ഇല്ലെങ്കിൽ ഞാനിങ്ങനെ വർത്താനം പറഞ്ഞ് എന്റെ ജോലികളൊക്കെ ലേറ്റ് ആവും. അപ്പൊ ഞാൻ വേഗം ചെയ്തിട്ട് വരാം കേട്ടോ. ഷേക്ക് കുടിക്കുന്ന സമയത്ത് ഞാൻ കാണിക്കാം കേട്ടോ. ഇപ്പൊ സമയം 9 ആയിട്ടോ, ഞാൻ ഷേക്ക് എടുക്കാൻ പോവാണ്. ഇനി എല്ലാ പണികളും തീർന്നിട്ട് ഷേക്ക് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ലേറ്റ് ആവും കേട്ടോ. അത് കാരണം കൊണ്ട് ഞാൻ ഇപ്പൊ ഷേക്ക് എടുക്കുന്നത് പാൻ ഫ്ലേവർ ആണ് കേട്ടോ. എന്ത് കഴിച്ചുകൊണ്ട് ബാക്കി ജോലികൾ ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഫോണും പിടിച്ചോണ്ട് നടക്കൂല. അപ്പൊ ഞാന് ഇത് കഴിക്കട്ടെ കേട്ടോ. ഇപ്പൊ സമയം 1:30 ആയിട്ടോ. ഞാനൊരു 12:30 ഇപ്പൊ വെള്ളം കൂടി നിർത്തിയതാണ്. ഉണ്ണീടെ അടുത്ത് വർത്താനം പറഞ്ഞിരുന്ന അവന്റെ അടുത്ത് കളിച്ചിരുന്ന് ഇച്ചിരി ലേറ്റ് ആയി പോയിട്ടോ. ഞാൻ ചോറ് വിളമ്പിയുണ്ട്, കുറച്ച് ചോറും, നമ്മുടെ ചെറിയ പാത്രമാണ് കേട്ടോ, കുറച്ച് ചോറും കുമ്പളങ്ങിയ നമ്മുടെ കുമ്പളങ്ങിയും മോരും കൂടിയിട്ട് ഒഴിച്ചു കറി ഉണ്ടാക്കിയതും കൂടിയിട്ടാണ് എടുത്തേക്കണത്. അപ്പൊ ഞാനിത് കഴിക്കട്ടെ. വേറെ ഉപ്പേരിക്കറി ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് നേരം കിട്ടിയില്ല കേട്ടോ. ഇവിടെ കൊറേ ക്ലീനിങ് ഉണ്ടായിരുന്നു. നമുക്ക് 23 നമ്മുടെ ഗുരുവായൂർ ഏകാദശിയാണ്. അപ്പൊ ഇത്തവണ ഗുരുവായൂർ ഏകാദശി നോൽക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ കൊറേ നാളുകളായിട്ടോ ചെയ്തിട്ട്, അപ്പൊ ഞാൻ ഇത്തവണ അത് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മള് ഈ വീട്ടിലേക്ക് വന്നിട്ട് ആദ്യത്തെ ഗുരുവായൂർ ഏകാദശിയാണ്. അപ്പോ എനിക്കത് കൃത്യമായിട്ട് തന്നെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. വെയിറ്റ് ലോസിനെ ബാധിക്കാത്ത രീതിയിൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനിത് കഴിക്കട്ടെ. കഴിച്ചതിന് ശേഷം പിന്നെ അത്തൂട്ടിനെ കൊണ്ട് കുറച്ച് എന്താ പറയാ, കളറിംഗ് ഒക്കെ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാലേ, അവന് എപ്പോ ചാൻസ് കിട്ടിക്കഴിഞ്ഞാലും അവന് പുറത്ത് പോയിട്ട് കളിക്കണം എന്ന വിചാരം. അപ്പോ ഈ ഒരു പ്രായത്തിലല്ലേ നമുക്ക് നമ്മുടെ മക്കളെ അടുത്ത് കിട്ടുള്ളൂ. എപ്പോഴും ഇങ്ങനെ പുറത്ത് പോയി കളിച്ചിരുന്ന് ആദ്യം എന്നെ ചുറ്റിപ്പറ്റി നടന്നിരുന്ന കുട്ടിയാണ്. ഇപ്പൊ ഫുൾ ടൈം ക്ലാസ്സിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർക്കിൽ പോകണം എന്നുള്ള ഒരൊറ്റ വിചാരമേ ഉള്ളൂ. അപ്പൊ ഞാൻ കുറച്ച് നേരം, അവന് കളർ ചെയ്യാൻ ഇഷ്ടമാണ്, അപ്പൊ അവന്റെ കൂടെ ഇരുന്ന് കുറച്ചു നേരം കളർ ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി നേരം എന്റെ അടുത്ത് ഇരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാന് കളർ ചെയ്യിപ്പിക്കാന്ന് വിചാരിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കട്ടെ, കഴിച്ചതിന് ശേഷം ആക്കാം. അവൻ സ്കൂളിൽ നിന്ന് വന്നപ്പോ തന്നെ അവന് പാല് വേണമെന്ന് പറഞ്ഞ പാല് കഴിച്ചു, ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞ ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചു. ഞാൻ പിന്നെ കൊടുത്തു,
കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്കൂളിൽ കൊണ്ടുപോയിട്ടുള്ള പനിയാരാട്ടോ ഒന്ന് കൊണ്ടുപോയത്. പനിയാരം എന്ന് പറയണത് ഇതാ കാണിച്ചരാം, ദോശമാവും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊരു 6-7 എണ്ണം, എത്ര എണ്ണം ഉണ്ടായിരുന്നു, 3-6-7 എണ്ണം, 7 എണ്ണം അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 7 അവൻ കഴിച്ചു കേട്ടോ, അവിടെ ഒളിച്ചു നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ അത്രയും കഴിച്ചല്ലേന്ന് ഓർത്തിട്ട് പിന്നെ ഞാൻ പാലും ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. അപ്പം അവന് പാലും ബിസ്ക്കറ്റ് മതി എന്ന് പറഞ്ഞു. ഇത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കളർ ചെയ്തിട്ട് പിന്നെ അവനെ കൊണ്ട് അവന് ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പം ഞാനിത് കഴിക്കട്ടെ, എൻ്റെ കൈ കഴിച്ചു തുടങ്ങി, കയ്യിൽ പിടിച്ച് നിന്നിട്ട് കേട്ടോ. എൻ്റെ മൈക്ക് ഇതുവരെ ശരിയായിട്ടില്ല, അത് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. വോയിസ് ഇതിൽ ക്ലിയർ ആവുമെന്ന് പോലും എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ലൗഡിലാണ് സംസാരിക്കണത്. ഞാൻ വേഗം കഴിച്ചിട്ട് വരാം. ഇപ്പം സമയം 7:30 കേട്ടോ. ഞാനൊരു 6:30 വെള്ളം കൂടി നിർത്തിയതാണ്. പക്ഷെ ഇന്നൊരു പരീക്ഷണത്തിലായിരുന്നു മേത്തി പറാത്ത. മേത്തി പറാത്തയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ട്ടോ. ഇവിടെയൊക്കെ ഫെമിലിയറാണ്, എല്ലാവരും യൂസ് ചെയ്യണ സംഭവമാണ്. എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത്, എനിക്ക് അറിയില്ലായിരുന്നത് എങ്ങനെ ഉണ്ടാക്കാന്ന്. പിന്നെ ഞാൻ വീഡിയോയിലൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ. ഞാനൊരു 3 മേത്തി പറാത്ത എടുത്തുണ്ട്. പിന്നെ ഇത് റൈത്തയാണ് കേട്ടോ. ഞാനൊരു ഒണിയൻ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ കുറച്ച് എന്താണ് പുളി കുറവുള്ള തൈര് ഒഴിച്ചിട്ടുണ്ട്. വൈകുന്നേരത്തിന് നമ്മൾ തൈര് യൂസ് ചെയ്യണത് നല്ലതല്ല എന്ന് പറയും, പക്ഷെ എനിക്കിഷ്ടമാണ്. ഈ ബിരുദാഹാരങ്ങളൊക്കെ കഴിക്കുന്നതിൽ റിസർച്ച് നടത്തിയിട്ടുള്ള ഒരാളാട്ടോ ഞാൻ. എന്ന് വെച്ചാൽ എനിക്ക് അതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരത്തിന് കഴിക്കുന്നത്, വൈകുന്നേരത്തിന് ഇലക്കറികളും അതുപോലെ തന്നെ തൈരും നമ്മൾ യൂസ് ചെയ്യരുതെന്നാണ് പറയാറുള്ളത്, പക്ഷെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ മേത്തി പറാത്തയും 3 മേത്തി പറാത്ത എടുത്തുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കേട് തൈരിനകത്ത് ഉപ്പ് ഇട്ടിട്ടില്ല, പഞ്ചസാര ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. നമ്മുടെ ഒണിയൻ മാത്രം കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പുളിയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല, അധികം പുളിയൊന്നുമില്ല കേട്ടോ. അവിടെ അധികം പുളിയുള്ള തൈരൊന്നും കിട്ടില്ല. അപ്പോൾ ചുമ വരുന്നു. നമ്മൾ ഈ പൊറോട്ട ഈ പറാത്ത ചുട്ടിട്ടേ അതിൻ്റെ പുക ഇവിടുന്ന് അകത്തൊന്നും പോയിട്ടില്ല. എനിക്കവിടെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് കഴിക്കട്ടെ കേട്ടോ. വാതിലോട് തുറന്നിട്ടെ. സമയം 10:00 ആയിട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ഉറങ്ങാൻ പോവാണ്. മയക്ക് ഇതുവരെ ശരിയായിട്ടില്ല കേട്ടോ. നാളെയും കൂടി നോക്കി നോക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമുക്ക് വേറെ വാങ്ങിക്കാം കേട്ടോ. അല്ലാതെ വേറെ നിർത്തിയില്ല. ഇതെങ്ങനെ ശരിയാക്കാമെന്ന് യൂട്യൂബിലൊക്കെ നോക്കി നോക്കി. പിന്നെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഒരു മാനുവൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നോക്കി അങ്ങനെ നോക്കിയിട്ട് പറ്റണില്ല. അപ്പം ഞാൻ അതുകൊണ്ട് ലൗഡിലാണ് സംസാരിക്കണത്. ക്ലിയർ ആവുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലം 2 ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടേ പറ്റുള്ളൂ. വെള്ളം കറക്റ്റ് 3.5 ലിറ്റർ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി വെള്ളം കുടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ദാഹിക്കുന്നു ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ വെള്ളം കഴിഞ്ഞു, ഇനി വെള്ളം പോയി എടുത്തിട്ട് വേണം. അപ്പം ഇനിയിപ്പോൾ ഹസ്ബൻഡ് പോയിട്ട് എടുത്തിട്ട് വരും. ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ്. എൻ്റെ ഫുഡ് ഞാൻ അപ്ഡേറ്റ് ചെയ്തല്ലോ. ഇന്നലെ വരേക്ക് ഞാനൊരു വെയിറ്റ് ലോസ് അല്ല ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഒരു ക്ലൻസിങ് അല്ല ചെയ്തിരുന്നത്. ഞാൻ 1 ടൈം ഷേക്ക് എടുക്കുന്നുണ്ടായിരുന്നു, എന്നാലും അതൊരു ക്ലൻസിങ്ങിൻ്റെ ലെവലിലേക്ക് ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് സ്വീറ്റ്സ് എടുക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടായിരുന്നു, ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊരു ക്ലൻസിങ് എന്നോ അല്ലെങ്കിൽ ഒരു വെയിറ്റ് ലോസ് എന്നോ ഒന്നും പറയാൻ പറ്റില്ല. ഇന്ന് ഞാൻ ഫ്രൂട്ട്സ് ഒന്നും കഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ രാവിലത്തെ ഷേക്ക് കഴിഞ്ഞു, ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് നൈറ്റ് നമ്മൾ ഡിന്നറ് ലൈറ്റ് കാർബോഹൈഡ്രേറ്റ് മേത്തി പറാത്ത കേട്ടോ എടുത്തത്. വേറെ ഒന്നും തന്നെ നമ്മൾ തെറ്റിച്ചിട്ടില്ല. വെള്ളവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് ഗുളിക കഴിച്ചിട്ട് വേണം പോയി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഗുരുവായൂർ ഏകാദശി എടുക്കേണ്ട കാര്യം ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു, ഞാനത് പറയുകയും ചെയ്തു. പക്ഷെ പിന്നെയാണ് എൻ്റെ ആൻറ്റിബയോട്ടിക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആൻറ്റിബയോട്ടിക് എടുക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നമ്മളത് കഴിക്കാൻ പാടുള്ളൂ. പിന്നെ ഗ്യാസ് ഫോം ചെയ്യാനായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ പ്രാവശ്യത്തെ ഏകാദശി എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എങ്ങനെയാവും അവസ്ഥ എന്നറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വയറ് ഭയങ്കരമായിട്ട് കത്തി ആളാൻ തുടങ്ങും നമ്മൾ ടാബ്ലറ്റ് ഒക്കെ എടുത്ത് കുറേ നേരം കഴിയുമ്പോൾ. ഇപ്പം നൈറ്റിലേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നൈറ്റിൽ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചുകഴിഞ്ഞാലും രാത്രിയിൽ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കിടക്കണ സമയത്ത് കുറേ നേരം കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് ഫീൽ ചെയ്യണം ഒക്കെ ഉണ്ട്. അപ്പം ഞാനിനി ഏകാശിക്ക് ഫുള്ള് നമ്മളിപ്പോൾ വെള്ളം പോലും കഴിക്കാൻ പാടില്ല എന്നാണ് പറയാം. ഒന്നിങ്ങനെ ഫ്രൂട്ട്സ് വേണമെങ്കിൽ കഴിക്കാം, പിന്നെ രാത്രിയിൽ ഫുൾ ഉറക്കൊഴിച്ചിരിക്കണം. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഏകാശി കറക്റ്റായിട്ട് നോറ്റിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാപാന്ന് പറയുന്നുണ്ട്. അപ്പം എനിക്ക് അറിയില്ല, ഞാൻ ചിലപ്പോഴേ എടുക്കുള്ളൂ, ചിലപ്പോൾ എടുക്കില്ല കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ വെയിറ്റ് ലോസിനെ ബാധിക്കാത്ത രീതിയിൽ എടുക്കാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ചെയ്യുള്ളൂ. അത് അറിവുള്ള ആളുകളുടെ അടുത്ത് ചോദിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ പറ്റുകയെന്ന് വെച്ചാൽ ഞാൻ പറയാം കേട്ടോ. പിന്നെന്താണ്, ഞാൻ ടാബ്ലറ്റ് എടുത്തിട്ട് പോയി കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.